തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ സുരാജ്പൂർ ജില്ലയിൽ യുവാവിൻ്റെ മുഖത്തടിക്കുകയും ഫോൺ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്ത ജില്ലാ കളക്ടർ രൺബീർ ശർമ്മ പിന്നീട് മാപ്പ് പറഞ്ഞത് രാജ്യം കണ്ടതാണ്. എന്നാൽ ഇപ്പോഴിതാ അതിനെ തോൽപ്പിക്കുന്ന മറ്റൊരു അതിക്രമം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ലോക്ക്ഡൗൺ കാലയളവിൽ ചെരുപ്പുകട തുറന്നതിന് ഡെപ്യൂട്ടി കളക്ടർ ഒരു ബാലൻ്റെ മുഖത്തടിക്കുന്നതാണ് വിവാദമുയർത്തുന്ന ആ ദൃശ്യം. മധ്യപ്രദേശിലെ ഷാജാപൂർ ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടർ മഞ്ജുഷ വിക്രാന്ത് റായ് ആണ് കുട്ടിയെ മർദ്ദിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ നടപടി വേണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യം ഉയർന്നു കഴിഞ്ഞു. വിവരക്കേടിന് IAS കിട്ടിയാൽ ഇതല്ല ഇതിലപ്പുറവും കാണേണ്ടി വന്നേക്കാം. പക്ഷേ ലോക്ക്ഡൗണിൽ വേലയും കൂലിയും ഇല്ലാതെ വീടുകളിൽ വിശന്നിരിക്കുന്ന എത്ര കുടുംബങ്ങൾക്ക് റേഷനരി കിട്ടുന്നുണ്ടെന്ന് കുട്ടികളുടെ ചെകിട്ടത്ത് അടിക്കും മുമ്പ് ഇത്തരം കൊച്ചമ്മമാർക്ക് ചിന്തിക്കാവുന്നതാണ്. അതുമല്ല, ഇനി കൈ തരിക്കുമ്പോൾ ഒരു ഗ്ലൗസെങ്കിലും ഇട്ടിട്ട് വേണം തെരുവിലിറങ്ങി ഇത്തരം വൃത്തികേടുകൾ കാണിക്കാൻ. കാരണം ഇതുപോലുള്ള പാവം കുട്ടികളുടെ കവിളിൽ തൊടാനുള്ള യോഗ്യത ദുർമേധസ്സിൽ വീർത്ത ഇത്തരം കൈകൾക്കില്ല എന്ന് ജനാധിപത്യ ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട്. അഭിമാനികൾക്ക് അത് കൊറോണയേക്കാൾ ഭീകരവുമാണ്. ബാക്കി ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ. अरे यार, अरे यार,